സാന്ദ്രാനന്ദാവബോധാത്മകമനുഗമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തൽത്താവൽ ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരി ഓം. ഇന്ന് 97-ാമത്തെ ദശകം ഉത്തമ ഭക്തി പ്രാർത്ഥന. ഉത്തമ ഭക്തി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഉത്തമമായ ഭക്തിയിലെ 3 വിഭാഗത്തിനെ പറ്റി നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ? ഉത്തമം, മധ്യമം, അധമം. അതെ, പ്രാകൃത ഭക്തി. സാധാരണ കാര്യം നമ്മളൊക്കെ ചെയ്യുന്നതാണ് പ്രാകൃത ഭക്തി, വിഗ്രഹത്തിൽ ആരാധിക്കുക, ഇത്രയൊക്കെ തന്നെ. മധ്യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും കൂടിയും കുറച്ച് ഉയർന്നത് എന്ന്. ഉത്തമം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഭഗവാനെ മാത്രം ദർശിക്കുന്നത്. അപ്പൊ ഏത് ഭക്തിയാണോ മോക്ഷത്തിന് ഉപയുക്തമാകുന്നത് അതാണ് ഉത്തമ ഭക്തി. പിന്നെ മാർക്കണ്ഡേയരുടെ കഥ, മഹാൻ ഋഷിയാണ്, ഇപ്പോഴും ചിരഞ്ജീവിയായിട്ടുള്ള സപ്ത ചിരഞ്ജീവികളിലെ ഒരാളാണ് മാർക്കണ്ഡേയ. അപ്പൊ അദ്ദേഹത്തിന്റെ കഥയാണ് നമുക്ക് ഈ 97-ാമത്തെ ദശകത്തിൽ മനസ്സിലാക്കാൻ ഉള്ളത്. ത്രൈഗുണ്യാഭിന്നരൂപം ഭവതി ഹി ഭുവനേ ഹീനമധ്യോത്തമം യത് ജ്ഞാനം ശ്രദ്ധാ ജഗർത്ത വസതി അഭി സുഖം കർമ്മ ച ആഹാരഭേദ ത്വക്ഷേത്രത്വന്നിഷേവാദിദ്വയതിഹ പുനഃത്വത് പരം തത്വ സർവം പ്രാഹുർനിഗുണ്യനിഷ്ഠം തദനുഭജനതോ മക്ഷു സിദ്ധോ ഭവേയം. എല്ലാതിനും നമുക്ക് 3 തരത്തിൽ മനസ്സിലാക്കാം. 3 തരത്തിലുള്ള ഗുണങ്ങളിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാവരുടെ, അത് ജ്ഞാനമായിക്കോട്ടെ, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഭക്തി, അല്ലെങ്കിൽ ഒന്നിലേക്കുള്ള വിശ്വാസം. വിശ്വാസങ്ങളും പല തരത്തിലുണ്ട് അല്ലേ? സത്വഗുണി, രജോഗുണി, തമോ ഗുണിയായിട്ടുള്ള ഭക്തിയും അതുമാതിരി തന്നെയാണ്. ജ്ഞാനവും അതുമാതിരിയാണ്. കർത്താവും അങ്ങനെയാണ്, ചെയ്യണ കർമ്മങ്ങളും അപ്പം അങ്ങനത്താവും. അത് ആദ്യം വിശ്വാസവും കർത്താവും ജ്ഞാനവും എങ്ങനെയാണ്, അതിനനുസരിച്ചുള്ള കർമ്മമായി തീരുന്നു അല്ലേ? അപ്പം അതുമായുള്ള സുഖവും അങ്ങനെത്താവും കിട്ടുക. ഉത്തമമായിട്ടുള്ളതും മധ്യമമായിട്ടുള്ളതും അല്ലെങ്കിൽ അധമമായിട്ടുള്ളത്, അധമമായിട്ടുള്ള അഥവാ തമോ ഗുണിയായിട്ടുള്ള കർമ്മം ചെയ്താൽ അതിൻ്റെ അധമമായിട്ടുള്ള സുഖം എന്ന് പറഞ്ഞാൽ ദുഃഖമായിരിക്കും കിട്ടുക. അപ്പം അങ്ങനത്തെ ജ്ഞാനം ശ്രദ്ധാച കർത്ത വസതി അഭിസുഖം കർമ്മ ച ആഹാരഭേദം. അപ്പം ഇതിൽ 3 വിഭാഗത്തിലുള്ള സത്വരജതമോ ഗുണത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ജ്ഞാനം, ശ്രദ്ധ, ഒരു കർമ്മം ചെയ്യണതിൻ്റെ കർത്താവ്, പിന്നെ അതിനനുസരിച്ച പാർപ്പിടമാവും, അവരുടെ താമസ സ്ഥലമാവും അല്ലേ? വസതി, ഒരാളുടെ വസതി കണ്ട, ഒരാളുടെ വീട് കണ്ട അറിയാം ഇവർ രജോഗുണിയാണോ തമോ ഗുണിയാണോ അല്ല സത്വഗുണിയാണോ എന്നുള്ള. ഒരു ആഹാരക്രമം കണ്ട അറിയാം സാത്വികമായിട്ടാണോ രാജസമായിട്ടാണോ തമോ ഗുണിയായിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്. ഒരു ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ജ്ഞാനം, സത്വഗുണിയായിട്ടുള്ള ജ്ഞാനത്തിലേക്കാണ് ഒരാളുടെ, വൈഷ്ണവ ഭക്തിയിലേക്കാണ് ഒരാൾക്ക് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സത്വഗുണിയായിട്ടുള്ള ഭക്തിയാണ്. അങ്ങനത്തെ എന്നത് തമോ ഗുണി എന്ന് നമുക്ക് പറയാൻ പാടില്ലേ? പക്ഷെ തമോ ഗുണിയായിട്ടുണ്ട് അന്യനെ ദ്രോഹിക്കാനുള്ള ആ അത്തരം ശ്രദ്ധകളും ആൾക്കാർ ചെയ്യേണ്ട കർമ്മങ്ങളും ചെയ്യണ്ടല്ലോ. അപ്പൊ ആ ആഹാരഭേദ, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണ്? ഇത് യത് ത്രൈഗുണ്യാത്, ഇത് 3 തരത്തിലുള്ള ഗുണാത്മകമാണ്. സത്വ രജ തമസുകൾ എന്ന 3 ഗുണങ്ങൾ കലർന്നതാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. അത് ജ്ഞാനമായിക്കോട്ടെ, ഭക്തി ആയിക്കോട്ടെ, അല്ല പാർപ്പിടം, ആചാരം, വിചാരം, ആഹാരം, വിഹാരം, എല്ലാ അതും തന്നെ. ആചാരങ്ങൾ, വ്യാപാരങ്ങൾ, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാരങ്ങൾ തമ്മിലുള്ള പെരുമാറ്റം, അതുമാതിരി സംസ്കാരം, എന്താണ് നമ്മൾ കുട്ടിക്കാലം മുതൽക്ക്, എന്താണ് നമ്മുടെ പാരമ്പര്യം, അതനുസരിച്ചിട്ടുള്ള അവൻ ജീവിതം, അത് നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ പരമ്പര ഒരു വ്യക്തിക്ക് മാറ്റാൻ പറ്റില്ല. പാരമ്പര്യത്തിന് ഒരു തമോ ഗുണിയായ ഒരു പാരമ്പര്യമാണ് വെച്ചാൽ എന്താ, എത്ര നല്ല പ്രഹ്ലാദൻ്റെ പാരമ്പര്യം എന്തായിരുന്നു? തമോ ഗുണികളായിരുന്നു, അസുരന്മാരായിരുന്നു. പക്ഷെ അദ്ദേഹം സത്വഗുണിയിരിക്കുക, അതും പോയിട്ട് സത്വഗുണവും വിട്ടിട്ട് നിർഗുണത്വത്തിലേക്ക് പ്രാപിച്ചു അദ്ദേഹം. അങ്ങനെ ആ ഗുണങ്ങൾ കലർന്നതാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. ഭുവനെ ഭിന്നരൂപം ഹീന മധ്യോത്തമം ഭവതിഹി ഭുവനെ, ഈ ലോകത്തില് ഭിന്നരൂപം, വിഭിന്ന ആകൃതികളോടുകൂടിയതും, പിന്നെ ഹീനമധ്യോത്തമം ഭവതി ഹി, ഹീനം എന്നാ അധമമായിട്ടുള്ളത്, പിന്നെ മധ്യമമായിട്ടുള്ളത്, പിന്നെ ഉത്തമം, ഉത്തമമായിട്ടുള്ള എന്ന തരംതിരിവുള്ളതുമാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇഹ പുനത്വക്ഷേത്ര തന്നിഷേവാദിത് യത് തൂ തത്പരം സർവം തത് തൂ
ഈ ലോകത്തിൽ ഈ ലോകത്ത് തന്നെ ഭഗവാന്റെ ക്ഷേത്രം, ഭഗവാനെ ഭജിക്കല് എന്ന് തുടങ്ങിയ ത്വത്പരം സർവം തതതു, അങ്ങയെ, ഭഗവാനെ, അങ്ങയെ സംബന്ധിച്ചുള്ള ആ വകകളാകട്ടെ അതും നിർഗുണമായ ബ്രഹ്മത്തിൽ ഊന്നി നിൽക്കുന്നതാണ്. വിഷ്ണു ഭക്തി നിർഗുണത്തിലേക്കാണ് ആ വ്യക്തി നയിക്കുക. ബ്രഹ്മാവിൻ്റെ ഭക്തി രജോ ഗുണിയാണ്. അതേമാതിരി മഹാദേവൻ്റെ ഭക്തി തമോ ഗുണികളാണ്. വലിയ വലിയ വരങ്ങൾ, ഭസ്മാസുരൻ്റെ കാര്യം നമുക്കറിയാമല്ലേ, അത് തമോ ഗുണിയായിരുന്നു. അന്യനെ ദ്രോഹിക്കണം ദ്രോഹിക്കണം, അവരെ അവർ തമോ ഗുണിയല്ല, പക്ഷെ അവരെ ഒന്ന് വാങ്ങണത് അത്തരം വരങ്ങളായിരുന്നു. അതുമാതിരി രജോ ഗുണികളായിട്ടുള്ളവർ, എനിക്ക് മരിക്കണ്ട, എനിക്ക് മരിക്കണ്ട എന്ന് എനിക്കങ്ങനെ ജീവിക്കണം, ബ്രഹ്മാവിൻ്റെ നാടാണ് മേടിക്കാൻ ആഗ്രഹപ്പെട്ടിരുന്നത്. പക്ഷേ വിഷ്ണു ഭക്തർ അതൊന്നുമല്ല, നിർഗുണനാണ്, ഭഗവാൻ നിർഗുണനാണ്, ഭഗവാന്റെ മാതിരി ആവാനാണ് എല്ലാവരും ആ ഭക്തന്മാരെ, വൈഷ്ണവ ഭക്തരെ ഇഷ്ടപ്പെടുക, അവർ മോക്ഷമാണ് ആഗ്രഹിക്കുക. നൈർഗുണ്യനിഷ്ഠം പ്രാഹു, നിർഗുണമായ ബ്രഹ്മത്തിൽ ഊന്നി നിൽക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു. തദനുഭജനത മങ്ക്ഷു സിദ്ധ ഭവേയം. തദനുഭജനത, ആ നിർഗുണനിഷ്ഠമായതിനെ ഭജിച്ചുകൊണ്ട് ഇപ്പത്തൂര് പറയാണ്, മങ്ക്ഷു സിദ്ധ ഭവേയം, ക്ഷണത്തിൽ ഞാൻ സിദ്ധനായി തീർന്നുകൊള്ളാം. സിദ്ധനാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ കാര്യം, ഒരാഗ്രഹം, ലക്ഷ്യം, ആ ലക്ഷ്യം പ്രാപ്തി ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മുക്തനാവണം. ആ മുക്തിയെ ഞാൻ നേടിക്കൊള്ളാം. നിർഗുണമായ ബ്രഹ്മത്തിനെ ആരാധിച്ചിട്ട് ഞാൻ വേഗത്തിൽ മുക്തനാവാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് മേൽപ്പത്തൂര് ഭഗവാനോട് പറയണത്. മേൽപ്പത്തൂര് പറയുക എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിലത്തെ ആ ശ്ലോകങ്ങളുടെ അതിൻ്റെ സംക്ഷിപ്തമായിട്ടാണ് ഇത്. ഏകാദശം സ്കന്ധത്തിലത്തെ, ഏകാദശ സ്കന്ധത്തിലത്തെ പല ശ്ലോകങ്ങളുടെയാണ്, ചിലത് 23, ചിലത് 24 അധ്യായങ്ങളുടെയാണ്, ഓരോ ശ്ലോകങ്ങളാക്കിയിട്ട് ഇവിടെ പറയണത്. അപ്പം ഇതൊക്കെ ഏകാദശ സ്കന്ധത്തിലത്തെ 25, 29, 24 ആദ്യാദി ആ അധ്യായങ്ങളെ ചുരുക്കിയിട്ട് ഓരോ ശ്ലോകമായിട്ടാണ് ഇതോടെ ഇദ്ദേഹം മേൽപ്പത്തൂര് പറഞ്ഞിട്ടുള്ളത്. ൃഗാദിഷ്വമതിർമുച്യമാനാവമാനസ്പർദ്ധാസൂയാദിദോഷ സതതമഖില ഭൂതേഷു സംപൂജയേ ത്വാം. അധികം ഇവിടെ നിഷ്കള ബ്രഹ്മത്തിന്റെ ഭക്തിയെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ശ്ലോകം പറഞ്ഞത്. അല്ലയോ ഭഗവാനെ, ത്വയി ഏവ ന്യസ്ത ചിത്ത, അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ച് വെച്ചിട്ട് അന്യസ്ത ചിത്ത, വേറെ ഒന്നിനെ വിചാരിക്കാണ്ട് സുഖമായിട്ട് ഒരു ബാധകളും കൂടാതെ, എന്നാൽ അന്യചിന്തകൾ കൂടാതെ ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചിട്ട് ഉറപ്പിച്ചിട്ട് സുഖം വിചരൻ, ഞാൻ സുഖമായിട്ട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കാം എല്ലാ പുണ്യക്ഷേത്രങ്ങളിലും, എവിടെയെല്ലാം ഞാൻ സഞ്ചരിക്കും. സർവചേഷ്ട ത്വദർത്ഥം വിചരൻ, എല്ലാ ചേഷ്ടകളും ഭഗവാനിൽ മാത്രം ലക്ഷ്യം വെച്ചിട്ട്, ഭഗവാനെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് എല്ലാ ചേഷ്ടകളും എന്താണ്? വിചാരം, ചിന്തകൾ ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട്, ഭഗവാനെ മാത്രം ചിന്തിച്ചും കൊണ്ട്. പിന്നെ വാക്കുകൾ, വാക്ക് എന്ത് ഉച്ചരിക്കുന്നു അത് ഭഗവാന് വേണ്ടിയിട്ടായിരിക്കും. അതുമാതിരി എല്ലാ കാര്യങ്ങളും പ്രവർത്തി, ഇതല്ലേ നടക്കുന്നത്, അല്ലെ ഒന്നും ചിന്തിക്കുക, അല്ലെങ്കിൽ അത് പറയുക, പിന്നെ പ്രവർത്തിക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് ചേഷ്ടകളായിട്ട് നടക്കുന്നത്. ഇതെല്ലാം ഭഗവാനെ പ്രതി ആയിരിക്കും. ഇതെല്ലാം ചെയ്യണത് വേണ്ടിയിട്ടാണ്, അങ്ങയുടെ, അങ്ങയ്ക്ക് സമർപ്പണമായിട്ട്, ഭഗവാന് സമർപ്പണമായിട്ട് ചെയ്തും കൊണ്ട്. സേവ്യമാനാൻ ത്വദ്ഭക്തെ ചരിതചരാനഭി, അങ്ങയുടെ ഭക്തന്മാര്, ത്വൽഭക്തെ സേവ്യമാനാൻ, അങ്ങയുടെ ഭക്തന്മാര്, പൂർവീകരായിട്ടുള്ള ഭക്തന്മാര്, പണ്ട് മുതൽക്ക് അവര് ചരിതചരാനഭി സേവ്യമാനാൻ, അങ്ങയെ സേവ എവിടെയൊക്കെ ചെയ്തത്? ഇപ്പം സേവിച്ചു വരുന്നതും മുമ്പ് സേവിച്ചു പോന്നിട്ടുള്ളതുമായിട്ടുള്ളത്, അനേക കാലം മുമ്പ് മുതൽക്കും ഇപ്പോഴത്തെ വർത്തമാന കാലത്ത് ഭജിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗുരുവായൂരായിക്കോട്ടെ, അല്ലെങ്കിൽ ബദരി അല്ലേ, ബദരി തന്നെ പലതരത്തിലുണ്ടെന്നാണ് പറയണത്. ഇനി വരാൻ വേറൊരു ബദരി തുടങ്ങുന്നാണ് പറയണത്, ഈ ബദരിയുടെ സമയം കഴിഞ്ഞ്. അതുമാതിരി കേദാർനാഥ് ആവാം, അല്ലെങ്കിൽ രംഗനാഥ് ഭഗവാനാവാം, അയോധ്യ, അമാരി ദ്വാരക, ഇങ്ങനത്തെ പുണ്യസ്ഥലങ്ങളിൽ ഞാൻ അങ്ങനെ വിചരണം ചെയ്തോളാം. രാമേശ്വരം,
തുടങ്ങിയിട്ടുള്ള ആ പല പല പൂർവീകർ പോയിരുന്ന സ്ഥലവും ഇപ്പോഴത്തെ വർത്തമാനകാലത്തിലത്തെ ഭക്തന്മാര് ആരാധിക്കുന്ന സ്ഥലത്തും ഞാൻ ഇങ്ങനെ സന്തോഷപൂർവം അല്ലെങ്കിൽ സമാധാനപൂർവം ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചോളാം. പുണ്യദേശാൻ ആശ്രയൻ പുണ്യസ്ഥലങ്ങളിൽ അവിടെ അവിടെയുള്ള തീർത്ഥയാത്രയിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ അവിടെയൊക്കെ തീർത്ഥയാത്ര ചെയ്തിട്ട് ദസ്യോ വെപ്രേ മൃഗാദിഷു അപീച്ച, ഒരു ദസ്യു ആയിക്കോട്ടെ, ദസ്യു എന്ന് പറഞ്ഞാൽ ആരാണ്, മോഷ്ടാവ്, ഒരു മഞ്ഞിനെ മോഷ്ടിച്ച് ജീവിക്കുന്നവനായിക്കോട്ടെ, വിപ്രേ ഒരു ബ്രാഹ്മണൻ, ഏറ്റവും തമോ ഗുണിയും ഏറ്റവും സത്വ ഗുണിയാണുള്ള രണ്ട് വ്യക്തി, അങ്ങനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് തമോ ഗുണികളുടെ ലക്ഷണമാണ്. വിപ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷ ആ പ്രജ്ഞയോട് കൂടിയ, വിപ്രം എന്ന് പറഞ്ഞാൽ എന്താണ്, വിശേഷമായ പ്രജ്ഞയോട് കൂടിയ വിവേകിയായിട്ടുള്ള വ്യക്തി ബ്രാഹ്മണൻ. അപ്പം അങ്ങനത്തെ പിന്നെ മൃഗാദിഷു അഭി പക്ഷിയായിക്കോട്ടെ മൃഗമായിക്കോട്ടെ എല്ലാവരിലും അങ്ങടെ ആത്മാവാണ് എന്ന് ഞാൻ മനസ്സിൽ തീർച്ചയാക്കിയിട്ട് അങ്ങനെ വിചരിച്ചോളാം. സമമതിമുച്ചമാന അവമാന സ്പർദ്ധാ സൂയാദി ദോഷ, എല്ലാവരിലും സമമായ ബോധത്തോടുകൂടെ സമഭാവനയോടെ, പിന്നെയോ ചിലപ്പോൾ മാനം അന്നേരം ആദരിച്ചു എന്ന് വരും, ചിലർക്ക് ചിലപ്പോൾ അപമാനം കിട്ടിയെന്ന് വരും, ഇതിലൊന്നും ഞാൻ ഒരു ഒട്ടും ചഞ്ചലനാവാതെ ആരോടും സ്പർദ്ധല്ല, ആരോടും അസൂയല്ല, ഇത് ഏറ്റവും ഭക്തിയുടെ ഭക്തിയെക്കാർന്ന് തിന്നണ രോഗങ്ങളാണിത്, സ്പർദ്ധ മാത്സര്യം അങ്ങനത്തെ ഉള്ള അസൂയ ഈർഷ ദ്വേഷം ഇതൊക്കെ തമോ ഗുണികളാണ്. ഇത് വിഷ്ണു ഭക്തർക്ക് പറഞ്ഞതല്ല, ഇത് നമ്മുടെ ഭക്തിയെ പോയിട്ട് നമ്മുടെ ജീവിതത്തിനെ തന്നെ നശിപ്പിക്കുന്നതാണ്. അപ്പം അതൊന്നും ആരെന്നെ അപമാനിച്ചാലും അല്ല എന്നെ ആദരിച്ചാലും ഞാൻ അതിൽ ഒട്ടും തന്നെ ചഞ്ചലനാവാതെ എൻ്റെ മനസ്സിൽ ഒരു പരിണാമങ്ങളും വരില്ല, അതിനെല്ലാം ആ ദോഷ അത്തരം ദോഷങ്ങളെയൊക്കെ കൈവിട്ടിട്ട് ഞാൻ അഖിലഭൂതേഷു സതതം ത്വാം സംഭൂജയേ, എല്ലാ ജീവികളിലും എല്ലാ അവസ്ഥയിലും അങ്ങയെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് കാണുന്ന മുഴുവൻ ഭഗവാനാണ് എന്ന് നന്നായി മനസ്സിലാക്കിയിട്ട് അങ്ങയെ തന്നെ ആദരിച്ചു കൊള്ളാം, പൂജിച്ചു കൊള്ളാം. കാരണം എല്ലാ വ്യക്തിയും ആദരിക്കുക എന്ന് പറഞ്ഞാൽ പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരെയും ആദരിക്കുക, ആദരിച്ചാൽ മതി, അല്ലാണ്ട് ഒരാളെ പൂവിട്ട് പൂജിക്കാൻ പറ്റും, നടന്നു പോണ ഒരു മൃഗമായിരിക്കാം, അത് ചിലപ്പോൾ നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിക്കാനും മതി, അല്ലെ പൂച്ചയൊക്കെ പിടിച്ചിട്ട് സ്നേഹം കാട്ടാൻ പോയി അത് കടിച്ചു എന്ന് വരും, അതേമാതിരി പട്ടിയെ പിടിച്ച് സ്നേഹം കാണിക്കാൻ പോയി അത് കടിച്ചു എന്ന് വരും. അപ്പം അത് കാരണം അതിനെ നമ്മൾ അതിനെ എടുക്കണമെന്നോ ലാളിക്കണമെന്നോ എന്നല്ല, അതിനെ ദ്രോഹിക്കാഞ്ഞാൽ മതി, ദ്രോഹിക്കാഞ്ഞാൽ തന്നെ അതിനോട് ചെയ്യണം ഏറ്റവും വലിയ ആദരവാകും. ഏത് വ്യക്തി തന്നെ അവരെ ദ്വേഷിക്കാഞ്ഞാലോ അവരെ ഉപദ്രവിക്കാഞ്ഞാലോ അവരെ ആദരിച്ചതിന് സമമായി. ത്വദ്ഭാവോ യാവദേഷു സ്ഫുരദിന വിശദം താവദേവം ഹ്യുപാസ്തിം കുർവന്നേകാത്മ്യബോധേ ചടിതി വികസതി തന്മയോഹം ചരേയം. ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശ തസ്മാ സർവാത്മനേവ പ്രതിശമമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. ഭക്തിമാർഗം അത്യന്തം മനോജ്ഞമാണ്, മനോജ്ഞം എന്ന് പറഞ്ഞാൽ ആകർഷണം തോന്നുന്നത്, അതാണ് മേൽപ്പത്തൂർ പറയണത്. അതെങ്ങനത്തെ ഭക്തിയാവണം, യേശു തദ്ഭാവ യാവത് ന വിശദം സ്ഫുരതി, യേശു ഭാവം ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ആ ഭാവം, ഒരു മോഷ്ടാവായിക്കോട്ടെ ഒരു മൃഗമായിക്കോട്ടെ ഒരു ബ്രാഹ്മണനായിക്കോട്ടെ എല്ലാറ്റിലും ഭഗവാനാണ് എന്നുള്ള ആ ഭാവന തെളിഞ്ഞു നിൽക്കണത്, യാവത് ന വിശദം സ്ഫുരതി അങ്ങനെ സ്പഷ്ടമായി തെളിഞ്ഞ് കിട്ടുന്നത് വരെ, ആദ്യം തന്നെ കിട്ടിക്കോളണമെന്നില്ലല്ലോ അല്ലേ, നമ്മൾ ഭക്തി തുടങ്ങുമ്പോഴേക്കും എന്നാ എല്ലാറ്റിലും ഭഗവാനെ കാണാൻ തുടങ്ങുമോ, ഇല്ല, അതിന് കുറേ സമയമെടുക്കും, ആ മനസ്ഥിതിയിലെത്താൻ സമയമെടുക്കും. അപ്പം അത് സ്പഷ്ടമായിട്ട് മനസ്സിൽ തെളിഞ്ഞ് ആ വിശ്വാസം ഉറയ്ക്കുന്നവർ, തെളിഞ്ഞു കാണാമെന്ന് പറഞ്ഞാൽ എന്താണ്, ആ മനസ്സിൽ ആ വിശ്വാസം ഉറയ്ക്കുന്നവരെ, എന്ത് ജീവിയെ കണ്ടാലും അതിനോട് സഹതാപവും അതിനോട് സ്നേഹവും തോന്നുന്നവരെ, അങ്ങനെ ഇതിനു മുൻപ് പറഞ്ഞ അതേമാതിരി താവതിയേവം ഹി ഉപാസ്തിം കുറുവൻ, നിരന്തരമായിട്ട് ഞാൻ അങ്ങയെ ഉപാസിച്ചോളാം എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. ഭഗവാനെ ഞാൻ പൂർണ്ണ മനസ്കനായിട്ട് അങ്ങയെ എപ്പോഴും ഉപാസിച്ചു കൊണ്ടിരുന്നോളാം, നിരന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിയിരിക്കുമ്പോഴും ഭഗവാനെ പറ്റി മാത്രം ചിന്തിച്ച് കിടന്നാൽ അന്യവിചാരം വരില്ല, ഉണരുമ്പോഴും ആ ഓർമ്മയിലാവും മനുഷ്യരെല്ലാം. അപ്പം അങ്ങനെ ഭഗവാനെ നിരന്തരം ഉപാസന ചെയ്ത് ഏകാത്മബോധയെ ചടുതി വികസതി അഹം ത്വന്മയ ചരേയം. ഏകാത്മബോധയെ ചടുതി, ആത്മാവ് ഒന്നു തന്നെ,
എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ്, എല്ലാവരുടെയും ആത്മാവ് ഭഗവാനാണ് എന്നുള്ള ആ ബോധം വികസതി പെട്ടെന്ന് ഉറച്ചു കിട്ടിയാൽ, അങ്ങനെ അത് ആ വിശ്വാസം മനസ്സിൽ ദൃഢമായി കഴിഞ്ഞാൽ, അഹം ത്വന്മന ചരേയം, ഞാൻ ഭഗവാൻമയമായിട്ട് എൻ്റെ കാണുന്നത് മുഴുവൻ ഭഗവാൻ, ഞാൻ ഭഗവാനാണെന്ന് പ്രചരിക്കില്ല, പക്ഷെ എനിക്ക് കാണുന്നത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപമാണ്, ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു ഭഗവാൻമയമായിട്ടുള്ള ദൃഷ്ടിയായിട്ട് ജീവിതം നയിച്ചു കൊള്ളാം. കാണുന്ന എല്ലാം ഭഗവത്മയമായു എന്ന് പറഞ്ഞാൽ എന്താണ്, കാണുന്നതിലെല്ലാം ഭഗവത് ദൃഷ്ടി, ഇതെല്ലാം ഭഗവാനാണ് 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 എന്നുള്ള ആ ദൃഷ്ടിയോടുകൂടെ ഞാൻ ജീവിതം നയിച്ചു കൊള്ളാം. ഭഗവൻ ആസിയ ത്വധർമ്മസ്യ പ്രസ്തുതസ്യ താവത് പ്രണാശ കിം അഭിന. ഭഗവൻ അല്ലയോ ഭഗവാനെ, തസ്യത്വധർമ്മസ്യ ഈ ഭാഗവത ധർമ്മത്തിന് തുടങ്ങി വെച്ചു, അതിനെ തുടക്കം ചെയ്തു തുടങ്ങി. ആ അത്തരം ഭഗവത് ധർമ്മം എന്ന് പറയുന്നത് തന്നെയാണ്, എല്ലാറ്റിലും ഭഗവത് പ്രതീതി തോന്നും, ഭഗവാനാണതെല്ലാം എന്നുള്ള ആ വിചാരം വരിക, അങ്ങനെ ആ ഭക്തി തുടങ്ങി വെച്ചാൽ പിന്നെ പ്രസ്തുത താവത് പ്രണാശ കിം അഭിന, പിന്നെ ആത്യന്തിക നാശം എന്നത് ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഒരു പ്രളയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പ്രളയം എന്ന് പറഞ്ഞാൽ ലോകത്തിന് പ്രളയം വന്നും പോയും കൊണ്ടിരിക്കും, ആ വിചാരമുള്ള വ്യക്തിക്ക് പ്രളയം ഉണ്ടാവില്ല. കാരണം എന്താണ്, സൃഷ്ടിയിൽ വീണ്ടും പ്രളയം എന്ന് ഇവിടെ പറഞ്ഞാൽ മരണം, കാരണം അപ്പം പിന്നെ മോക്ഷമായാൽ വീണ്ടും ഒരു ജന്മമില്ല, ഒരു ജന്മമില്ലാത്ത കാരണം മരണവും ഉണ്ടാവില്ല. അപ്പം ആ തൻ്റെ താൻ നശിക്കും എന്നുള്ള ആ ചിന്താഗതിയേ ഉണ്ടാവില്ല. കാരണം അറിയാം, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഭഗവത് സ്വരൂപമാണ്, ഭഗവാന്റെ അംശമാണ് എന്നുള്ള ആ വിശ്വാസം ദൃഢമായി കഴിഞ്ഞു ആ വ്യക്തിക്ക്. അപ്പം പിന്നെ ആത്യന്തിക നാശം എന്ന് പറഞ്ഞാൽ ഒരു പ്രളയം, പിന്നെ ആ വ്യക്തിക്ക് ഒരു പ്രളയമില്ല. തസ്മാത് വിഭോ മനോജ്ഞം ഭക്തിമാർഗം മമ സർവാത്മനായ പ്രതിശ തസ്മാത് ഹേ വിഭോ. അത് കാരണം അങ്ങനെ അങ്ങനെയാകയാൽ ഭഗവാനെ, സർവേശ്വരനായിട്ടുള്ള ഗുരുവായൂരപ്പ മനോരഞ്ജകമായിട്ടുള്ള, മനോരഞ്ജകം എന്ന് പറഞ്ഞാൽ മനസ്സിന് ആനന്ദം നൽകണം, മനസ്സിനിണങ്ങിയത് എന്ന് പറഞ്ഞാൽ മനസ്സിലെ മനസ്സിന് അത്യന്തം ആകർഷകമായിട്ട് തോന്നുന്ന ഭക്തിമാർഗത്തിനെ, ബാക്കി എല്ലാ മാർഗങ്ങളും കഷ്ടപ്പാട് കൂടിയതാണ് അല്ലേ, സമയം ദീർഘ സമയം വേണം, പക്ഷേ കഷ്ടപ്പാട് കൂടുതൽ അനുഭവിക്കും വേണ്ടിയിരും, പക്ഷേ ഭക്തിമാർഗം അങ്ങനെയല്ല. ഭക്തിമാർഗം എന്താ, ഭഗവാനെ തന്നെ എല്ലാറ്റിലും ദർശിക്കാൻ അങ്ങോട്ട് ശീലിക്കേ വേണ്ടുള്ളൂ. അപ്പം ആ ഭക്തിമാർഗത്തെ എനിക്ക് ഏത് നിലയ്ക്കും തന്നെ അങ്ങ് തന്നരുളുമാറാകണമേ. ഭഗവാനെ എനിക്ക് എല്ലാറ്റിലും ആ ഭഗവത് ദർശനം നൽകണേ എന്നാണ് മേൽപ്പത്തൂര് ഭഗവാനോട് പറയണത്. തം ചൈനം ഭക്തിയോഗം ദൃഢയിതുമൈ മേ സാധ്യം ആരോഗ്യമായോർ ദേഷ്ട്യാ തത്രാഭിസേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഗ്ധം മാർക്കണ്ഡേയോ ഹി പൂർവം ഗണക നിഗദിത ദ്വാദശാബ്ദായ രുചൈ സേവിത്വാ വത്സരം ത്വാം തവ ഭടനി വഹേ ജാവയാമാസ മൃത്യും. തം ചയേനം ഭക്തിയോഗം ദൃഢയിതുമൈ മേ ആരോഗ്യമായു സാധ്യം. ഇങ്ങനെ തം ചയേനം, ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള ആ ഭക്തിയോഗം, ഏനം ഭക്തിയോഗം, ആ ഇപ്പം ഇവിടെ വിവരിച്ച ആ ഭക്തിയോഗത്തിനെ ദൃഢീകരിക്കാൻ, ദൃഢയിതും അയി അതിനെ ദൃഢമാക്കാൻ വേണ്ടിയിട്ടല്ലയോ ഭഗവാനെ, ആരോഗ്യമായു സാധ്യം, എനിക്ക് ആരോഗ്യം വേണം, ആരോഗ്യം ഇല്ലാണ്ട് ഭക്തിയും ചെയ്യാൻ പറ്റില്ല അല്ലേ, ആരോഗ്യവും വേണം ആയുസ്സും വേണം എങ്കിലാണ് ഭക്തിയും ചെയ്യാൻ പറ്റുള്ളൂ. ആരോഗ്യം ഇല്ലാണ്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ ഭക്തി ചെയ്യാൻ പറ്റും, ഒരു ക്ഷേത്ര ദർശനം ചെയ്യാൻ പറ്റും, നാമം ജപിക്കാൻ വരെ പറ്റില്ല അല്ലേ, എണ്ണിത്തിരിക്കാനേ വയ്യില്ല. കാരണം മനസ്സെന്നാകെ വ്യാകുലമാണ്, മനസ്സാകെ കലുഷമാണെങ്കിൽ എന്ത് നാമജപം, ശരീര ക്ലേശങ്ങളെ സഹിച്ചും കൊണ്ട് എത്ര നേരം ഒരു വ്യക്തി ഭക്തി ചെയ്യാൻ പറ്റും. അത് കാരണം എനിക്ക് ആരോഗ്യം സിദ്ധിക്കണം. മേൽപ്പത്തൂരാവുകൊണ്ട്, മേൽപ്പത്തൂര് വ്യാസമഹർഷിയുടെ ഒരു അവതാരമാവുകൊണ്ട് അത്രയും പീഡ സഹിച്ച്, ആ വാദ പീഡകൾ സഹിച്ചിട്ട് അദ്ദേഹം ഗുരുവായൂരം നടക്കിരുന്ന് എഴുതി. സാധാരണക്കാരെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമേ അല്ലാതെ അപ്പം അതിന് ഭഗവാനോട് പറയണം, ഭഗവാനെ എനിക്ക് ആരോഗ്യം സിദ്ധിക്കണം, അത് മാത്രം പോരാ ആയു സാധ്യം, എനിക്ക് ആയുസ്സും വേണം ഭഗവാനെ
ദീർഘമായ ആയുസ്സുണ്ടെങ്കിൽ അത്രയും കാലം ഭഗവാനെ ഭജിക്കാൻ പറ്റും. ദീർഘ ആയുസ്സുണ്ടായതുകൊണ്ട് മാത്രമില്ല, ആരോഗ്യവും വേണം. ഇതിന് രണ്ടിനും അങ്ങയെ തന്നെ വേണം ആശ്രയിക്കാൻ. ദിഷ്ട്യാ തത്രാപി തവ ചരണസേവ്യം അഹോ ഭേഷജായ ദുഗ്ധം ഇവ. അപ്പൊ എന്താണ് ഇത്? പാല് കുടിക്കണ മാതിരിയാണെന്നാണ് പറയുന്നത് മേൽപ്പത്തൂര്. ഭാഗ്യമാണ്, ഭാഗ്യമാണ്. എന്ത് അക്കാര്യത്തിലും, അകാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ആയുസ്സിന്റെ കാര്യം. ആരോഗ്യം ഭഗവാൻ തന്നെയാണ് തരുന്നത്. അപ്പോ ആയുസ്സിന്റെ കാര്യത്തിലും അങ്ങയുടെ തവ ചരണ സേവ്യം, ഭഗവാനെ അങ്ങയുടെ പാദപത്മത്തിനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. അഹോ അഹോ എന്ന് പറഞ്ഞ ആശ്ചര്യം തന്നെ. ഭഗവാനെ ഭേഷജായ ദുഗ്ധം ഇവ, അത് എപ്രകാരമാണ്? രോഗം മാറാൻ വേണ്ടിയിട്ട് പശുവിൻ പാല് കുടിക്കണം എന്നൊരു ഒരു വൈദ്യൻ കൽപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമല്ലേ? അല്ലേ? കയ്പ്പുള്ള കഷായം കുടിക്കാനല്ല പറയണത്, നല്ല മധുരമുള്ള പശുവിൻ പാലാണ് കുടിക്കാൻ പറയണത്. അപ്പൊ കുടിക്കുമ്പോഴും ആനന്ദം കിട്ടും, കുടിച്ചു കഴിഞ്ഞാൽ രോഗവും മാറും. അപ്പൊ ഏത് അതും എങ്ങനെ? രോഗം മാറാൻ പാല് കുടിക്കാൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പാല് കുടിക്കുന്നത് പോലെ സന്തോഷകരമാണ്. ഒറ്റ കാര്യം കൊണ്ട് രണ്ട് കാര്യം നടക്കും, രണ്ട് സന്തോഷം, രണ്ട് കാര്യങ്ങളും പൂർണ്ണമാകും. ഒന്നെന്താണ്? പാല് കുടിച്ചു, നല്ല ആരോഗ്യമായി, രോഗവും മാറി. കുടിക്കുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുമില്ല. അതുമാതിരിയാണ് ഭക്തി ചെയ്യൽ. ഭക്തി ചെയ്യുമ്പോൾ ആനന്ദം കിട്ടും, മോക്ഷവും കിട്ടും, ഭുക്തിയും കിട്ടും, മുക്തിയും കിട്ടും, രണ്ടും കിട്ടും. പിന്നെ ആനന്ദവും കിട്ടും. അത് മനോജ്ഞമാണ്, മനോഹരമാണ് നമുക്ക്. അപ്പം അത് കാരണം മാർക്കണ്ഡേയരുടെ കഥ പറയുകയാണ് ഇവിടെ. ഇനി പണ്ട് മാർക്കണ്ഡേയര് ഇപ്രകാരം ചെയ്തു. മാർക്കണ്ഡേയ ഹി പൂർവം ഗണക നിഗദിത ദ്വാദശാബ്ദായു. ആ പണ്ടത്തെ മഹാൻ ഋഷിയുടെ, പണ്ടത്തെ മാത്രമല്ല ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം ചിരഞ്ജീവിയാണ്. ആ മാർക്കണ്ഡേയ മഹർഷി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം പണ്ട് ഗണക നിഗദിത ദ്വാദശാബ്ദായു, ഒരു ജ്യോതിഷൻ അദ്ദേഹത്തിന് 12 വയസ്സുവരെ മാത്രമേ ആയുസ്സുള്ളൂ എന്ന് എന്ന് പറഞ്ഞു. ജാതകം നോക്കിയിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് 12 വയസ്സുവരെയാണ് ആരോഗ്യം ആയുസ്സുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഭഗവാനെ അങ്ങോട്ട് ആരാധിച്ചു, പൂർണ്ണമായിട്ട് ഭഗവാനെ ആരാധിച്ചു, ഭഗവാന്റെ ഭക്തിയിൽ അത് മുഴുകി. വത്സരം താ മുച്ചേ സേവിത, ഒരു കൊല്ലം മുഴുവനെ ഭഗവത് ആരാധനയിൽ മുഴുകിയപ്പോ തവ പടനി വഹേ മൃത്യു ദ്രാവയാമാസ. ഒരു കൊല്ലം മുഴുവനെ ഭഗവാനെ അത്യന്തിക നിഷ്ഠയോടെ ഭജിച്ചപ്പോ ഭഗവാന്റെ ഭടന്മാര് ആ മൃത്യുവിനെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞുവല്ലോ എന്ന് പറയുന്നു എന്നാണ്. ഈ മാർക്കണ്ഡേയന്റെ കഥ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ചു മഹാ അവിടെ നിന്നൊക്കെ പ്രകടമായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ വിഷ്ണുവും ശിവനും അന്യമന്യല്ല, ഏകമാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. മാർക്കണ്ഡേയ ചിരായു സ ഖലു പുനരഭി തത്പദ പുഷ്പഭദ്ര തീരേ നിന്നേ തപസ്യന്നെ അതുല സുഖരസി അതുല സുഖരതി ഷട്സുമന്വന്തരാണി ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതി മരുൻ മന്മഥൈർമോഹയിഷ്യൻ യോഗോഷ്മ പ്ലുഷ്യമാണേ നതു പുനരശക ത്വജ്ജനം നിർജയേത്ത. മാർക്കണ്ഡേയ ചിരായു, ആ മാർക്കണ്ഡേയ മഹർഷി ഇങ്ങനെ ദീർഘായുസ്സായി തീർന്നു. ഭഗവാനെ ഭക്തി ചെയ്ത് ഭക്തി ചെയ്ത് ദീർഘായുസ്സായി തീർന്നു. സ ഖലു പുന അഭി അതുല സുഖരതി, അദ്ദേഹമുണ്ടല്ലോ വീണ്ടും ആ സുഖരതി, അതുല സുഖരതി എന്ന് പറഞ്ഞാൽ നിരുപമമായിട്ടുള്ളത്. ഭഗവത് ഭക്തി എന്ന് പറഞ്ഞാൽ അത് അതിനൊരു ഉപമല്ലാത്ത സുഖമാണ് ഭഗവാന്റെ ഭക്തി ചെയ്യല്. ഭക്തന്മാർക്ക് അല്ലാത്തവർക്ക് അത് കഷ്ടമായിട്ട് തോന്നും അല്ലേ? നാമം ജപിക്കാനും കൂടിയും ഭക്തി ഇല്ലാത്തവർക്ക് തോന്നില്ല, അത് വല്ലാതെ കഷ്ടമായിട്ട് തോന്നും. പക്ഷെ ഭക്തന്മാർക്ക് എത്ര ഭക്തി ചെയ്താലും അവർക്ക് അതിൽ ആനന്ദമാണ് കാണുക. അപ്പൊ ആ ഭക്തിയാകുന്ന അനുപമമായിട്ടുള്ള അല്ലെങ്കിൽ നിരുപമമായിട്ടുള്ള ആ സുഖത്തിൽ താല്പര്യമേന്നിട്ട് ത്വൽപര തപസ്യൻ പുഷ്പഭദ്ര തീരെ ഷട്സുമന്വന്തരാണി. അപ്പൊ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് തൊൽപ്പര, ഭഗവാനെ അങ്ങയിൽ മനസ്സുറപ്പിച്ചിട്ട് തപസ്യൻ തപസ്സു ചെയ്തു. എത്ര കാല തപസ് ചെയ്ത്? പുഷ്പഭദ്രാ തീരെ, ആ പുഷ്പഭദ്ര നദിയുടെ തീരത്ത് 6 മന്വന്തരങ്ങൾ. 6 മന്വന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ മതി അല്ലേ? ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ വലിയൊരു കാലഘട്ടമാണ്. 71 ചതുർയുഗങ്ങളാണ് ഒരു മന്വന്തരം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ 6 മന്വന്തരങ്ങളെ അദ്ദേഹം ഈ ഭഗവത് ഭക്തിയിൽ മുഴുകി കഴിച്ചുകൂട്ടി. 7-ാമത്തെ ഭക്ത ആ
മന്വന്തരത്തിന്റെ സമയത്ത് ഏഴാമത്തെ ദേവേന്ദ്രൻ ഏഴാമത്തെ മന്വന്തരത്തിൽ അന്നത്തെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? സുരയുവതി മരുൻ മന്മതേ തം മോഹയിഷ്യന്, ആ അപ്സരസുകൾ എന്നും ദേവേന്ദ്രന്റെ സ്വഭാവമാണ് അല്ലേ, ആരെങ്കിലും കഠിനമായിട്ട് തപസ് ചെയ്യുമ്പോൾ എൻ്റെ ആ സിംഹാസനം തട്ടിപ്പറിക്കാനെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. ആരൊക്കെ എന്തിനാണ് ആഗ്രഹം, അവരതല്ലേ മറ്റുള്ളവരെ പറ്റിയും ചിന്തിക്കുക. ഇന്ദ്രൻ്റെ വിചാരം, ഇന്ദ്രൻ്റെ സിംഹാസനം എന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് പോകരുത്, എൻ്റെ കയ്യിൽ നിന്ന് പോകരുത്, ഇപ്പോഴും അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടല്ലേ, എൻ്റെ കസേലം കിട്ടും പോകരുത്, അത് സുരക്ഷിതമായിരിക്കണം. അതേമാതിരി ഈ അപ്സരസ്സുകളെ പറഞ്ഞയച്ചു, ആ മലയമാരുതനെ പറഞ്ഞയച്ചു, പിന്നെ കാമദേവനെ പറഞ്ഞയച്ചു, അവരെയൊക്കെ പറഞ്ഞയച്ചിട്ട് അവിടെ നൃത്തവും ആട്ടും പാട്ടവും അങ്ങനെ പലതുമായി. പക്ഷേ അവരെയൊക്കെ അവർക്കൊന്ന് വല്ലതും പറ്റി, ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ ചഞ്ചലമാക്കാൻ പറ്റിയോ? പറ്റിയില്ല. അവരൊക്കെ കുറേ പ്രയത്നിച്ചു മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ മോഹിച്ചില്ല. യോഗോഷ്മപ്ലുഷ്യമാണ് നതുപുന ആശ്രകത്, ആ മാർക്കണ്ഡേയ മഹർഷിയുടെ തപശ്ചര്യയുടെ ചൂട് തട്ടിയിട്ട് പ്ലുഷ്യമാണ്, അവരൊക്കെ തളർന്നു പോയി. ആ തപശ്ചര്യയുടെ ഉഗ്രത കാരണം അവരൊക്കെ തളർന്നു. അത്രയും ചൂടെന്ന് പറഞ്ഞാൽ അവരതിലും ക്ഷീണിച്ചു പോയി. എത്ര പാട്ട് പാടിയിട്ടും എത്ര നൃത്തം ചെയ്തിട്ടും ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ അവർക്ക് തിരിക്കാൻ പറ്റിയില്ല. അപ്പം അവരെല്ലാവരും തളർന്നു പോയി. എന്നാൽ അവരെല്ലാവരും തോറ്റു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, നിരാശപ്പെട്ടു. അശകത, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ചഞ്ചലമാക്കാൻ സാധിച്ചില്ല. ഒരുപാട് സമയം അവർ നൃത്തവും പാട്ടും ഒക്കെ ചെയ്തു, പക്ഷേ കാര്യം സാധിച്ചില്ല. ത്വജനം നിർജയത്, അങ്ങയെ സംബന്ധിച്ചുള്ള ആർക്കെങ്കിലും ഒന്നും തന്നെ അവരെ തളർത്താൻ, അല്ലെങ്കിൽ അവരെ ഭഗവാന്റെ ഭക്തന്മാരെ കീഴടക്കാൻ ഒന്നും ആർക്ക് സാധ്യല്ല എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അത് സാധിക്കാവുന്നവനായിട്ട് ആരുണ്ട് അവിടെ? ഭഗവാന്റെ ഭക്തനെ തളർത്താൻ, അല്ലെങ്കിൽ ഭഗവാന്റെ യഥാർത്ഥ ഭക്തനെ വഴിതെറ്റിക്കാൻ പറ്റിയവരിവിടെ ആരുമില്ല എന്നാണ് പറയുന്നത്. അവർ സ്വയം തളർന്ന് അവശരായി, അവർ നിസ്സഹായരായിട്ട് നിരാശരായിട്ട് മടങ്ങേണ്ടി വരും എന്നാണ് ഭഗവാനോട് മേൽപ്പത്തൂർ പറയുന്നത്. പ്രീത്യാ നാരായണാഖ്യ ത്വമത നരസഹ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തുഷ്ടൂയമാന സദു വിവിധ വരെ ലോഭിതോ നനുമേനെ ദ്രഷ്ടും മായാം ത്വദീയാം കില പുനരവൃണോത് ഭക്തി തൃപ്താന്തരാത്മാ മായാ ദുഃഖാനഭിജ്ഞസ്തദവി മൃഗയതേ നൂനമാശ്ചര്യഹേതോ. അഥ നരസഹ നാരായണാഖ്യ, അങ്ങനെ കുറേ കാലം അവിടെ അങ്ങനെ തൻ്റെ ആശ്രമത്തിൽ തന്നെ അവിടെ വാസിച്ച് ഭക്തി ചെയ്തും കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ ഒരു പ്രാവശ്യം ഒന്നും നൃത്തക്കാരും പാട്ടുകാരും കാമദേവനും ഒക്കെ തിരിച്ചുപോയി. അങ്ങനെ അദ്ദേഹം അവിടെ തൻ്റെ ആശ്രമത്തിൽ സന്തോഷമായി സമാധാനമായി ഭക്തി ചെയ്തും കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നാരായണ ഭഗവാന് തോന്നി, ഇത്ര വലിയ എൻ്റെ ഭക്തനാണ്, ആ ഭക്തനെ ഒന്ന് കാണണം, അവൻ്റെ ദർശനം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ദർശനത്തിന് വേണ്ടി അങ്ങോട്ട് പോയി, ആശ്രമത്തിലേക്ക് പോയി, തൻ്റെ ഭക്തനെ കാണാൻ വേണ്ടി ഭഗവാൻ എഴുന്നള്ളി. അങ്ങനെ ഇരിക്കും ഒരിക്കല് നരൻ എന്ന് കൂടിയ തൻ്റെ നരസഖ, തൻ്റെ സഖയായിട്ടുള്ള ആ നരൻ്റെ കൂടെ നാരായണനാകുന്ന അവിടുന്ന് നാരായണാഖ്യത്വം, നാരായണനാകുന്ന അവിടുന്ന് പ്രീത്യാസ്യ പാർശ്വം പ്രാപ്തവാൻ, എൻ്റെ ഭക്തനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മോഹിച്ചിട്ട് മാർക്കണ്ഡേയൻ്റെ അടുത്തേക്ക് നാരായണൻ സ്വയം എഴുന്നള്ളുകൾ ഉണ്ടായി. തുഷ്ട്യ തുഷ്ടൂയമാന സ, സന്തുഷ്ടിയോടുകൂടെ തുഷ്ട്യ, വളരെ സന്തുഷ്ടനായിട്ട് ഭഗവാൻ മേൽക്കുമേൽ സ്തുതിക്കുകയായിരുന്നു മാർക്കണ്ഡേയൻ ഭഗവാനെ കണ്ടപ്പോൾ. അപ്പോൾ ഭഗവാൻ വളരെയധികം തുഷ്ടിയായി. അപ്പം ആ രണ്ടു കൂട്ടർക്കും തുഷ്ടിയാണ്, ഭഗവാനെ കണ്ട സന്തോഷം കൊണ്ട് മാർക്കണ്ഡേയൻ അത്യന്തം സന്തോഷത്തോടുകൂടെ സ്തുതിക്കുകയായിരുന്നു. അങ്ങനെ സ്തുതിക്കുന്ന മാർക്കണ്ഡേയനോട് സന്തോഷപൂർവ്വം ഭഗവാൻ എന്ത് ചോദിച്ചു? തൂ വിവിധ വരെ ലോഭിത ന അനുമേനെ, ഏത് വരം വേണമെങ്കിൽ ചോദിച്ചോ, ഈ വരം തരട്ടെ നിനക്ക്, ആ വരം തരട്ടെ, ദീർഘായുസ്സാണ് ഭക്തി ഉണ്ട് എല്ലാം ഉണ്ട്, പക്ഷേ ഇനി ഏത് വരാൻ വേണമെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ അദ്ദേഹം ആ വരം വാങ്ങാനൊന്നും തയ്യാറായില്ല. എനിക്ക് ഒരു വരവും വേണ്ട ഭഗവാനെ, എനിക്ക് വേണ്ട, എനിക്ക് പറഞ്ഞു പ്രഹ്ലാദൻ അത് പറയണ്ടായില്ലേ, എനിക്ക് വരങ്ങളൊന്നും തരണ്ട, എനിക്ക് വരമൊന്നും വേണ്ട. പക്ഷേ ഇവിടെ അതേ ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആ തന്നെയാണ് ഭഗവാൻ ഇവിടെയും വെച്ചത്. ഏത് വരം വേണമെങ്കിൽ തരാം തരാമെന്ന്, വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് ഒരു വരവും വേണ്ട എന്നുള്ളത് ഒന്നും മേടിക്കാൻ കൂട്ടാക്കിയില്ല.
ഉനത്വദീയമായ ദൃഷ്ടും അവണോക്കില. പിന്നെയും പിന്നെയും ഭഗവാൻ നിർബന്ധിച്ചപ്പോ ശരി എന്നാ ഭഗവാന്റെ എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കാം. പ്രഹ്ലാദനമാരി സ്വീകരിച്ചു അല്ലേ, എനിക്കൊന്നും ചോദിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവരുത് എന്നുള്ളവരാണ് പ്രഹ്ലാദൻ ചോദിച്ചത്. ഇവിടെ എന്തേ ചോദിച്ചത്, ഭഗവാനെ മായാ ദൃഷ്ടും ത്വദീയ, അങ്ങടെ മായയെ എനിക്കൊന്ന് കണ്ടാ കൊള്ളായിരുന്നു, ആ മായ എങ്ങനെയെന്നൊന്ന് കണ്ടാ നന്നായിരുന്നു എന്നാണ് പറഞ്ഞത് എന്ന് ആവശ്യപ്പെട്ടു പോലും. ഈ മായാ ദുഃഖം എന്താണ് എന്നൊന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു, അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ഒരു കൗതുകം, കാരണം അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും മായ ദുഃഖം അനുഭവിച്ചിട്ടില്ല. അപ്പം അത് കാരണം കൊണ്ട് ആ മായ ഒന്ന് കണ്ടാ വേണ്ടിയിരുന്നില്ല എന്നുണ്ടായിരുന്നു. അപ്പം അത് ചോദിച്ചു, എനിക്ക് അങ്ങടെ മായ ഒന്ന് കാണേണ്ടിരുന്നു ഭഗവാന്. ഭക്തി തൃപ്താന്തരാത്മാ, ഭക്തി എന്ന് ഒന്നിനാൽ തന്നെ പരിതൃപ്തനായിട്ട് ഒന്നിലും ആകാക്ഷല്ലാത്ത മനസ്സുള്ളവനായിരുന്നു അദ്ദേഹം. വെറും ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട്, ഒരു ജിജ്ഞാസയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ മായ എങ്ങനെയാണ് എന്നൊന്ന് അറിയാൻ ആഗ്രഹിച്ചത്. മായാ ദുഃഖാന വിജ്ഞ ആശ്ചര്യഹേതു തത് അഭി നൂനം മൃഗയതേ. ആ മായാ ദുഃഖത്തിൻ്റെ ഒരു സ്വാദും അദ്ദേഹം അറിഞ്ഞിട്ടില്ല, മായ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പം ഒരു വെറും ജിജ്ഞാസ അല്ലെങ്കിൽ ഒരു ആശ്ചര്യ ഹേതുവിന് വേണ്ടിയിട്ട് മാത്രം, ആശ്ചര്യ അനുഭവത്തിന് വേണ്ടി മാത്രം ആയണ എന്ന് തോന്നും, ഒന്ന് തോന്നിയിട്ട് മാത്രമാണ് ഈ വരം ആവശ്യപ്പെട്ടത്. മൃഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേടുക, അതുപോലെ ആ മായയെ ഒന്ന് അന്വേഷിക്കാൻ പുറപ്പെട്ടത്. യാതേ തയ്യാശുവാദാകുലജലദകള ത്വയപൂർണാധികോന്ന സപ്താർണോരാശി മധ്യേ ജഗതി സതുജലേ സംഭ്രമൻ വർഷകോടി ദീനപ്രൈക്ലിഷ്ടദൂരേ വടദളശയനം കഞ്ചിതാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദന സരസി ജന്യസ്തപാദാംഗുലീകം. ശരി, ഭഗവാൻ പിന്നെ അവിടെ തങ്ങളുടെ അപ്രത്യക്ഷനായി തഥാസ്തു എന്ന് പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഭഗവാൻ ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ ഭഗവാൻ അവിടെ നിന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്ടായത്, ത്വയ്യാതെ സതി ആശു അവിടുന്ന് പോയ ഉടനെ ജഗതിവാതാകുല ജഗതകള തോയ പൂർണ്ണ അതി കൂർണത് കൊടുങ്കാറ്റടിച്ചിട്ട് ആകെ ജലമഗ്നമായി, ഈ പ്രപഞ്ചം മുഴുവനെ ജലമഗ്നമായി, ഭയങ്കര കൊടുങ്കാറ്റ് അങ്ങനെ അടിച്ചു, ആശ്രമത്തിലേക്കൊക്കെ വെള്ളം കയറി വന്നു, മേഘങ്ങളിൽ നിന്ന് കോരി ചൊരിയണ മഴ പെയ്തു തുടങ്ങി. അങ്ങനെ ആശ്രമ പ്രദേശവും കടലും എല്ലാം പുഷ്പഭദ്രയും എല്ലാം ഒന്നായി തീർന്നു. അങ്ങനെ കലശലായിട്ട് മഴ പെയ്ത് അലയടിക്കുന്ന സപ്താർണോരാശി മധ്യേ, സപ്താർണവങ്ങൾ ഏഴ് സാഗരങ്ങൾ, സപ്ത സാഗരങ്ങളിലായി അങ്ങനെ എല്ലാ സമുദ്രങ്ങളും ഒന്നിച്ചു. പ്രളയ സമയത്ത് അങ്ങനെയാണ്, എല്ലാ സമുദ്രങ്ങളും ഒന്നിക്കും. അപ്പം ഈ സമയത്തും അദ്ദേഹത്തിന് തോന്നി എല്ലാ സമുദ്രങ്ങളും, ഏഴ് സമുദ്രവും ഒന്നായി, ഇതാ ഈ ഭൂമിയൊക്കെ അതിൽ മുങ്ങിപ്പോയി എന്നങ്ങനെ തോന്നി അദ്ദേഹത്തിന്. സതുവർഷകോടി ജലേ സംഭ്രമൻ, ആ മാർക്കണ്ഡേയ മഹർഷി ആ പ്രളയ ജലത്തിൽ വളരെ കാലം, വർഷകോടി എന്നാ പറയുന്നത് അനേകം അനേകം വർഷം അതിൽ കടന്ന് മുങ്ങി പൊങ്ങി കഷ്ടപ്പാട് അനുഭവിച്ചു. ദീനനായി, ദീനേ സംഭ്രമൻ ദീനേ, അങ്ങനെ പരിഭ്രമിച്ചു, വളരെ ദീനനായിട്ട് ഭഗവാനെ മാത്രം സ്മരിച്ചു. അദ്ദേഹത്തിന് വേറൊന്നും അറിയില്ല അല്ലേ, അപ്പം എന്താ മായ എന്നൊന്നും മനസ്സിലായില്ല. ഇതിൽ കടന്ന് വെള്ളത്തിൽ കടന്നു, അതാണ് നമുക്ക് തന്നെ മായയെ പറ്റി നമുക്ക് ഐഡിയ ഇല്ല എന്താണ് മായ. നമ്മളൊക്കെ ഈ മായയിൽ കടന്നിട്ട് മുങ്ങി പോകും, എന്നിട്ട് മായ മായ എന്ന് പറയും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് സത്യമാണ്, മായ വേറെ എന്തുവാണ്, പക്ഷെ അതങ്ങനെയല്ല, മായ ഇത് തന്നെയാണ്, നമ്മുടെ ഈ മുങ്ങിപ്പൊങ്ങണ തന്നെയാണ് മായ. പക്ഷെ നമ്മൾ വിചാരിക്കും മായ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ആണ്, അത് സ്വയം അറിയില്ല, ഇതിൽ മായ തന്നെയാണ് കടന്നു മുങ്ങണത്. അപ്പം എന്തേ മാർക്കണ്ഡേയൻ എന്താ കണ്ടത്, ദൂരെ പ്രേക്ഷിഷ്ട, വളരെ ദൂരത്തിൽ എന്ത് കണ്ടു, ആരെ കണ്ടത്, വടദളം, വടദള ശയനം ശ്യാമളാംഗം. വടദളത്തിലെ ഒരു പേരാലിൻ്റെ ഇലയിൽ കിടക്കുന്നവനും ശ്യാമളാംഗനുമായിട്ടുള്ള ഒരു കോമള ബാലൻ, ആ ഒരു കോമള ബാലൻ ശ്യാമളാംഗനായിട്ടുള്ള ഒരു കുഞ്ഞു ബാലനെ, വദന സരസ് ജന്യസ്തപാദാംഗുലീകം കശ്ചിത്, ആ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം എന്നുള്ള മുകുന്ദാഷ്ടകത്തിനെ പറ്റി നമ്മളൊക്കെ കണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ. മുകുന്ദാഷ്ടകത്തിൻ്റെ ആ വിവരിച്ച രൂപത്തിൽ തൻ്റെ ആ പെരുവരൽ, കാലിൻ്റെ പെരുവരലിനെ പിടിച്ച് കൈ കൊണ്ട് പിടിച്ചിട്ട് വായയിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഉണ്ണിയെ
ആ മുഖാരവിന്ദത്തിൽ തൻ്റെ കാലിൻ്റെ പെരുവലിനെ വെച്ചുള്ള ഉണ്ണിയെ അവിടെ കാണപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു വടദളത്തിൽ അഥവാ ഒരു പേരാലിൻ്റെ ഇലയിൽ കിടക്കുന്നവനും അത്യന്തം കോമള ശ്യാമള സുന്ദരനുമായിട്ടൊരു ബാലനെ കാണാൻ കിട്ടി. ആശ്ചര്യം തോന്നിക്കുന്ന ആ ശിശു, ആ കുട്ടി എവിടെ നിന്ന് വന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചതാണ്. ആശ്ചര്യ ബാലം ത്വാമേവ. അപ്പൊ ഈ ശിശു ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ആ ശിശുവിനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് ഇനി പ്രയത്നിക്കുകയാണ്. ആ മാർക്കണ്ഡേയ മഹർഷി അങ്ങയെ കണ്ടതോടെ, ത്വാം ദൃഷ്ട അങ്ങയെ കണ്ടതോടെ, ദൃഷ്ടരോമാ ആ ആനന്ദം കൊണ്ട് അല്ലെങ്കിൽ ആശ്ചര്യം കൊണ്ട് രോമാഞ്ചപരിതനായി ഉളകിത ശരീരനായിട്ട് ഓരിത്തരിച്ചിട്ട് ഭഗവാനെ സ്വഷ്ടുകാമ ഭഗവാനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് ത്വരിതമുപഗത ഭഗവാന്റെ അടുത്തേക്ക് വേഗം 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 നീന്തി വന്നു. ബദ്ധപ്പെട്ടിട്ട് നീന്തി വന്നു ഭഗവാന്റെ അടുത്തേക്ക്. അപ്പോഴെന്തുണ്ടായേ? ഉപഗത വന്നപ്പോ ശ്വാസേന അന്തർനിവിഷ്ട, ശ്വാസത്തില് ഭഗവാൻ ഒരു ശ്വാസം എടുത്തപ്പോ ആ ഉണ്ണിയുടെ ഉള്ളിലേക്ക് ഈ മഹർഷി കയറിപ്പോയി. അങ്ങനെ കയറിപ്പോയി, ഉള്ളിലേക്ക് കയറിപ്പോയി. ഉനൈഹ സകലം വിഷ്ടപോകം ദൃഷ്ടവാൻ. പിന്നെ ആ ഭഗവാന്റെ കുക്ഷിയില് ഭഗവാന്റെ വയറില് ഈ ലോകമായ ലോകത്തിനെ മുഴുവനെ കണ്ടു. ഈ ബ്രഹ്മാണ്ടങ്ങളുടെ ബ്രഹ്മാണ്ടത്തിന് മുഴുവനെ കാട്ടിക്കൊടുത്തു. അനേകം വർഷം വെള്ളത്തിൽ കടന്ന് മുങ്ങിപ്പൊങ്ങി. പിന്നെ ഭഗവാന്റെ ഉള്ളിലേക്ക് പോയി. അനേകം വർഷം അവിടെയും ദാ ലോകാലോകങ്ങൾ മുഴുവനെ കണ്ട് അതിലെല്ലാം ചുറ്റിതിരിഞ്ഞു. ഭൂയശ്വാസവാദേ ബഹി അനുപതിത അഭി. പിന്നെ ആ വായു ശ്വാസത്തിനെ ഭഗവാൻ പുറത്തേക്ക് വിട്ടപ്പോഴോ ആ പുറത്തേക്ക് വിട്ട ശ്വാസവായുവിൻ്റെ കൂടെ അദ്ദേഹം പുറത്തേക്ക് വന്ന് വീഴും ചെയ്തു. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, ഞാനെങ്ങനെ ഉള്ളിപ്പോയി, ഞാനെങ്ങനെ പുറത്തു വന്നു എന്നുള്ളത്. ത്വത് കടാക്ഷേ വീക്ഷിത. അപ്പോ അങ്ങ് ആ മുനിയുടെ നേരെ കടാക്ഷങ്ങൾ ചൊരിഞ്ഞില്ലേ ഭഗവാനെ, അങ്ങനെ പരിഭ്രമിച്ച് അന്തം വിട്ട മുനിയുടെ നേരെ അങ്ങ് കടാക്ഷം, കടാക്ഷേ ആ കരുണയോടുകൂടിയുള്ള കടാക്ഷത്തോട് അങ്ങ് ആ മുനിക്ക് നേരെ ചൊരിഞ്ഞു. അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിഭ്രമങ്ങളും നീങ്ങി. മോദാനാശേഷ്ടു കാമ, വളരെയധികം മോദം, അത്യന്തം സന്തോഷവാനായിട്ട് മുനി അങ്ങയെ ആലിംഗനം ചെയ്യാൻ കൊതിച്ചു. തൊടാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഉള്ളിലേക്ക് തന്നെ എടുത്തുകൊണ്ട് അല്ലേ. അപ്പൊ ആലിംഗനം ചെയ്യാൻ വേണ്ടി കൊതിച്ചു. അങ്ങനെ ഓടിച്ചെന്നപ്പോ എന്തുണ്ടായേ? ത്വഹി പിഹിത തനു പ്രാഗ്വത് സ്വാശ്രമയാസീത്. ഭഗവാനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി, ആ ഉണ്ണിയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്, കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചപ്പോ അല്ലെങ്കിൽ അടുത്തേക്ക് ചെല്ലാൻ പരിശ്രമിച്ചപ്പോ അതേ ക്ഷണം അങ്ങ് അന്തർധാനം ചെയ്തു. ഭഗവാൻ ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് അവിടുന്ന് അന്തർധാനം ചെയ്തു. എല്ലാം പഴയപടിയായി. വെറും ആശ്രമമുണ്ട്, മാർക്കണ്ഡേയ മുനിയുണ്ട്, വെള്ളവും ഇല്ല, കാറ്റുമില്ല, കോളുമില്ല, ഉണ്ണിയില്ല, വരാലുമില്ല, ഒന്നുമില്ല. മുനി സ്വന്തം ആശ്രമത്തിലും എല്ലാം പഴയ വിധത്തിലുമായിരുന്നു എന്നാണ് ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത്. ഗൗര്യാസാർദ്ധന്തദഗ്രേ പുരവിദത്വൽപ്രിയ പ്രേഷണാർത്ഥി സിദ്ധാനേ വാസ്യ ദത്വാ സ്വയമയം അജരാ മൃത്യുതാദീൻ ഗതോഭൂത ഏവം ത്വൽ സേവയൈവ സ്മരരി പുർ അഭി സംപ്രീതയേ യേന തസ്മാൻ മൂർത്തിത്രയാത്മകസ്ത്വം നനു സകല നിയന്തേതി സുവ്യക്തമാസീത്. അത പുരഭിത്ത്, പുരഭിത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാദേവ്. പുരത്തിനെ പുരാന്തകനായിട്ടുള്ള ആ ത്രിപുരാന്തകനായിട്ടുള്ള മഹാദേവൻ അതിനുശേഷം ഒരിക്കല് എന്ത് ചെയ്തു? ഈ കാര്യങ്ങളൊക്കെ നടന്നത് കേട്ടപ്പോ മഹാദേവൻ തോന്നി വിഷ്ണുവിന്റെ മഹാഭക്തനായിട്ടുള്ള ആ മാർക്കണ്ഡേയനെ ഒന്ന് ദർശിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു അതിനുശേഷം വന്നു. ത്വത് പ്രിയ പ്രേക്ഷണാർത്ഥി, ത്വത് പ്രിയ അങ്ങയുടെ ഭക്തൻ അഥവാ വിഷ്ണു ഭക്തനായുള്ളവരെ കാണുന്നതിൽ വളരെ താല്പര്യമാണ് മഹാദേവൻ.
രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. വിഷ്ണു ഭക്തരെ കാണാൻ മഹാദേവന് വലിയ ആഗ്രഹമാണ്, മഹാദേവന്റെ ഭക്തരെ കാണാൻ വിഷ്ണുവിന് വലിയ ആഗ്രഹമാണ്. അപ്പോ വിഷ്ണു ഭക്തനെ കാണാൻ വേണ്ടിയിട്ട് ആ മാർക്കണ്ഡേയ എൻ്റെ ആശ്രമത്തിലേക്ക് മഹാദേവൻ എഴുന്നള്ളി. തൽപ്രിയ പ്രേക്ഷണാർത്ഥി ഗൗരിയ സാർദം തദഗ്രി. ആ ഗൗരിയുടെ കൂടെ, ഗൗരിയെ പാർവതിയെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. ഗൗരിയുമായിട്ട് ആ മാർക്കണ്ഡേയ മുനിയുടെ മുന്നിൽ ചെല്ലുകയുണ്ടായി. സാക്ഷാൽ പാർവതീ ദേവിയെയും കൂട്ടിയിട്ട് മഹാദേവൻ മാർക്കണ്ഡേയന്റെ ആശ്രമത്തിലേക്ക് വന്നു. അസ്യ സിദ്ധാനേവ അജര അമൃതാധീൻ. ആ മാർക്കണ്ഡേയന് മുമ്പേ മുതൽ തന്നെ ഉണ്ട് അജരത്വം, അമരത്വം, വൃദ്ധനാവില്ല, വൃത്തി വരില്ല എന്നുള്ള ആ എല്ലാ സിദ്ധികളും അദ്ദേഹത്തിൻ്റെയിലുണ്ട്. ഈ സിദ്ധികളെ തന്നെ വീണ്ടും അങ്ങോട്ട് വീണ്ടും വീണ്ടും കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ അടുത്തും മഹാദേവൻ്റെ അടുത്തും എത്ര ചോദിച്ചു, ഏ മഹാദേവൻ ഏത് വരം വേണ്ട, ഏത് വരം വേണ്ടോ, എനിക്ക് വരമൊന്നും വേണ്ട ഭഗവാൻ, എനിക്ക് ഒരു വരവും വേണ്ട എന്ന് പറഞ്ഞു. അപ്പം സ്വയം ഇദ്ദേഹം അജരനാണ്, അമരനാണ്, വീണ്ടും അത് തന്നെ തിരിച്ചു കൊടുത്തു, അതേ അനുഗ്രഹം കൊടുത്തു. കാരണം ഭഗവാനെ കണ്ട എന്തെങ്കിലും ഒരു വരം കൊടുത്തിട്ടേ ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷനാവുള്ളൂ. ഭഗവാൻ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ മഹാദേവൻ. അപ്പം അത് കാരണം അദ്ദേഹം ചോദിക്കാണ്ട് തന്നെ വീണ്ടും അതേ സിദ്ധികളെ അദ്ദേഹത്തിന് നൽകി, മാർക്കണ്ഡേയ മഹർഷിക്ക് നൽകി. എന്നിട്ട് മഹാദേവൻ അവിടുന്ന് അപ്രത്യക്ഷനായി. അതാണ് ആ പാർവതീ ദേവിയെ മനസ്സിലാക്കിക്കാൻ. നോക്ക്, യഥാർത്ഥ വിഷ്ണു ഭക്തൻ ഒന്നും ആഗ്രഹിക്കണില്ല, നിഷ്കാമനാണ് അദ്ദേഹം. എന്നിട്ട് ആരും പണ്ടൊരിക്കലുണ്ടായി അല്ലേ, ആ നമുക്ക് ആ വൃത്രാസുരൻ്റെയൊക്കെ സമയത്ത് ആ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ മുമ്പേ അല്ലേ. ആ ചിത്രകേതു, ചിത്രകേതുവിനെ ദേവി ശപിച്ചു. ശപിച്ചപ്പോഴും കൂടി ചിത്രകേതു എന്തേ പറഞ്ഞേ, എനിക്ക് ശാപമോക്ഷം വേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോഴും ആ മഹാദേവൻ പറഞ്ഞു, ദേവി നോക്ക്, വിഷ്ണു ഭക്തന്മാരുടെ മഹത്വം നോക്ക് എന്ന് പറയണ്ടേ. ഏവം സ്മരരിപു അഭി ത്വൽസേവയാവയേന സംപ്രീതയേ. ഏവം ഇപ്രകാരം സാക്ഷാൽ കാമദേവന്റെ വേരിയായിട്ടുള്ള മഹാദേവൻ വരെ ആ മാർക്കണ്ഡേയനിൽ എത്രമാത്രം സന്തോഷവാനായി. അപ്പം ഭഗവാനെ സേവിച്ചാൽ മാത്രമാണ്, ഭഗവാനെ വിഷ്ണു ഭക്തി ചെയ്താലാണ് മഹാദേവനും കൂടി പ്രീതിപ്പെടുക എന്ന് മനസ്സിലായി എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു എല്ലാവരോടും പറയാണ്. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ വിഷ്ണു ഭക്തി ചെയ്താലാണ് മഹാദേവനും കൂടി സന്തോഷപ്പെടുക, പ്രീതിപ്പെടുക എന്നത്. തസ്മാനു ധനുത്വം മൂർത്തിത്രയാത്മക. അല്ലയോ ഭഗവാനെ, അവിടുന്ന് ത്രിമൂർത്തി സ്വരൂപനാണ്, ത്രിമൂർത്തികളിലും അങ്ങനെ തന്നെയാണ് വാസം. പിന്നെ സകല നിയന്ത, അങ്ങെല്ലാവരുടെയും നിയന്താവാണ്. നിയന്താവെന്ന് പറഞ്ഞാൽ നിയമം, ഐശ്വര്യം, ശങ്കരാധീശ്വര വിനിയമനം അല്ലേ, ഒന്നാമത്തെ ദശകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഐശ്വര്യം നൽകുന്നവർ, എല്ലാവരെയും നിയമിക്കുന്നവർ, എല്ലാവർക്കും ശക്തികളെ പ്രദാനം ചെയ്യുന്നവന്, എല്ലാവരായിട്ടുള്ള യജമാനനായിട്ടുള്ളവൻ ആരാണ്? വിഷ്ണുവാണ്, ഭഗവാനെ അങ്ങാണ് എന്നാണ് പറയുന്നത്. ഇത് സുവ്യക്തമാസീത്. സകല നിയന്താവായിട്ടുള്ള ഭഗവാനെ അങ്ങാണ് എല്ലാവരിലും വസിക്കുന്നത്. ഇനി ഇതിലധികം വ്യക്തമാക്കാൻ സാധ്യമല്ല എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. കാരണം എല്ലാവരിലും, എല്ലാവരെയും നിയമിക്കുന്നതും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവനും എല്ലാവരുടെ നിയന്താവും അങ്ങ് തന്നെയാണെന്ന് ഇതിലെ ഈ വക കാര്യങ്ങളിൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവാം ആക്കാം എന്നാണ്. ത്രംശേസ്മിൻ സത്യലോകേ വിധി ഹരിപുരഭിൻ മന്ദിരാണൂർധമൂർധം തേഭ്യോപ്യൂർധം തുമായ വികൃതി വിരഹിതോ ഭാതി വൈകുണ്ഠലോക തത്രത്വം കാരണാംബസ്യപി പശുപകുലേ ശുദ്ധസത്വൈകരൂപേ സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പവനപുരപദേ പാഹി മാം സർവരോഗാത്. ത്രംശേസ്മിൻ സത്യലോകേ, മൂന്ന് ഭാഗങ്ങൾ. ത്രംശ്യ അസ്മിൻ സത്യലോകം, ഈ സത്യലോകത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞത്. മൂന്ന് ഭാഗങ്ങൾ ഏതാണ്? ഒന്ന് വിഷ്ണുലോകം, ഒന്ന് ബ്രഹ്മലോകം, ഒന്ന് കൈലാസം. ഇത് മൂന്നും ഈ സത്യലോകത്തിൽ തന്നെ പെട്ടു. ഈ മൂന്ന് ഭാഗമുള്ള ഈ സത്യലോകത്തില് വിധിഹരിപുരവി മന്ദിരാണി ഊർധം ഊർധം. വിധി അഥവാ ബ്രഹ്മാവ്, വിഷ്ണു, പുരഭിത്ത് അഥവാ ശിവൻ എന്നിവരുടെ ആസ്ഥാനങ്ങൾ ക്രമത്തിൽ മേലെ മേലെ മേലെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബ്രഹ്മലോകം, അത് കഴിഞ്ഞ് വിഷ്ണുലോകം, അത് കഴിഞ്ഞിട്ട് കൈലാസം ആണ്. മായാവികൃതി വിരഹിത, ആ മായാവികാരമൊന്നുമില്ലാത്ത വൈകുണ്ഠമാകട്ടെ ആ സ്ഥാനങ്ങൾക്കെല്ലാം മേലെയായിട്ട്
വിളങ്ങുന്നു. അപ്പം നമ്മൾ പലർത്തും കേട്ട വിഷ്ണുവിൻ്റെ അല്ലേ, ഒന്ന് ക്ഷീരോദശായി വിഷ്ണു, ആ ക്ഷീരസമുദ്രത്തിൽ വസിക്കുന്ന വിഷ്ണു, ഒന്ന് വൈകുണ്ഠത്തിലെ വിഷ്ണു, ഒന്ന് ശ്വേതദ്വീപിലെ വിഷ്ണു, ഒന്ന് ഗോലോകത്തിൽ വസിക്കുന്ന ശ്രീകൃഷ്ണൻ, അല്ല നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇതങ്ങനെ ഒന്നിൻ്റെ വീതം എന്ന് പറഞ്ഞാൽ മഹത്വത്തിലായിരിക്കാം, മഹത്വത്തിലായിരിക്കാം പറയണത്. ത്വം തത്ര കാരണാം വസി പശുപകുലേ അഭി. ഇപ്പം ഭഗവാനെ അങ്ങ് എല്ലായിടത്തും വസിക്കുന്നു. എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിലുണ്ട് അങ്ങ്, ശ്വേതദ്വീപിലും ഉണ്ട് അങ്ങ്, ക്ഷീരസാഗരത്തിലും ഉണ്ട് അങ്ങ്, ആ ഗോപികളുടെ വീട്ടിലും ഉണ്ട് അങ്ങ്, അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ അമ്പാടിയിലെ ആ യശോദയുടെ വീട്ടിലും, ഗോപിയായിട്ടുള്ള യശോദയുടെ വീട്ടിലും അങ്ങ് വസിക്കുന്നുണ്ട്. അങ്ങ് എല്ലായിടത്തും ഉണ്ട്. പശുപകുലെ ആ നന്ദഗോപരുടെ വീട്ടിലുണ്ട്. ശുദ്ധ സത്വേക രൂപി സച്ചിത് ബ്രഹ്മാദ്വയാത്മാ. ശുദ്ധ സത്വ മാത്രമായിട്ടുള്ള, കുറേ സത്വഗുണം മാത്ര സ്വരൂപനായിട്ടും, സത്വം ചിത്തും. സത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തം എന്താണ്? ഇതെല്ലാം നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ സത്വഗുണം അല്ലെങ്കിൽ സത്യമായിട്ടുള്ളതും ആനന്ദമായിട്ടുള്ളതും പ്രകാശമായിട്ടുള്ളതും എല്ലാം തന്നെ സത്താണ് ഈ ഭഗവാൻ. ആ സാക്ഷാത് ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഇതെല്ലാം ഈ ഭഗവാനിൽ നിന്ന് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. ആ ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നമായ സ്വരൂപമുള്ളവനായിട്ടും, പക്ഷെ ആണെങ്കിലും അതൊന്നൊക്കെ മാറിയിട്ടും, എല്ലാറ്റിലുണ്ടെങ്കിലും ഭഗവാൻ അതിന്നൊക്കെ മാറിയിട്ടും വിരാജിക്കണു എന്നാണ്. അപ്പം സത്വചിത്ത ആനന്ദ സ്വരൂപനായിട്ട് ഭഗവാൻ എല്ലായിടത്തും വസിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം വേറിട്ടിട്ടും ഭഗവാൻ വിരാജിക്കുന്നുണ്ട്. പവനപുരപതേ മാം സർവരോഗാത്ബാഹി. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ സകല രോഗങ്ങളിൽ നിന്നും പരിപാലിച്ചരുളേണമേ. രോഗ ശാന്തിക്കും ആരോഗ്യത്തിനും ആയുസ്സിനും എല്ലാം ഭഗവാനെ തന്നെ ആശ്രയിക്കണം എന്ന് നേരത്തെ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. അപ്പം ഭഗവാനെ എനിക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും, ശരീരത്തിൻ്റെ രോഗം മാത്രമല്ല മനസ്സിലുള്ള പല രോഗങ്ങളുണ്ട് അല്ലേ, കാമക്രോധ ലോഭമോഹമത മത്സര്യാദികൾ, ഇതെല്ലാം എന്നെ രക്ഷിക്കണേ, എന്നെ പരിപാലിക്കണേ എന്നാണ് മേൽപ്പത്തൂര് ഭഗവാനോട് പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ.